തിയേറ്ററിൽ വന്ന് കാണണ ഫോണിലാണെങ്കിൽ നമ്മൾ 3 ദിവസം എടുക്കും, പക്ഷേ നല്ല പടം, ക്വാളിറ്റി സാധനം ഇല്ല. എവൻ തട്ടി എണീപ്പിച്ചെന്നെ, കൊള്ളാം, നല്ല പടം, ശരിയായ പടം. 3 കഥാപാത്രത്തെ വെച്ച് ഇത്രയും നേരം ലാഗില്ലാണ്ട് കാണാന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. എൻ്റെ മമ്മൂക്ക അറിയാമല്ലോ, പ്രായമില്ലാത്ത മനുഷ്യൻ. നെഗറ്റീവ് അടിയൊന്നുമില്ല, കുറച്ച് സ്ലോ പേസ് പോകും, പക്ഷെ ആരും അവർ പടത്തിലോട്ട് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ശരിയായ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കൊള്ളാം കൊള്ളാം, നല്ല പടം. എടുത്ത് പറയുന്ന മമ്മൂട്ടിയുടെ അഭിനയം അടിപൊളിയാണ്. പിന്നെ അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഹരിശ്രേഷ്ഠന്റെ മോൻ അഭിനയം കൊള്ളാം, കൊള്ളാം. വേറൊരു വ്യത്യസ്തമായിട്ടുള്ളതായിരുന്നു, കൊള്ളാം, ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. അടിപൊളി പടം, സൂപ്പർ പടം. മമ്മൂക്കയുടെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അടിപൊളി പടം, എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടിരിക്കേണ്ട പടമാണ്. ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല, അത്രയ്ക്ക് ഇടിലം പടവും. വെറൈറ്റി പടം, പുതിയ ശ്രമിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ ഇങ്ങനെ പടങ്ങൾ വരണം. മമ്മൂട്ടി വളരെ അടിപൊളി ചെയ്തിട്ടുണ്ട്, നല്ല പടം, നല്ല മൂവി. അടിപൊളി അടിപൊളി, കുഴപ്പമില്ല, ഒരു ആവറേജ് പടം. ഇതെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണ ഫോണിലാണെങ്കിൽ നമ്മൾ 3 ദിവസം എടുക്കും, പക്ഷേ നല്ല പടം, ക്വാളിറ്റി സാധനം. ഫോണിലാണെങ്കിൽ നമ്മൾ 3 ദിവസം എടുക്കും കണ്ടു തീരെ. ഇല്ല, എവൻ തട്ടി എണീപ്പിച്ചെന്നെ, കൊള്ളാം, നല്ല പടം, നല്ല പടം, ശരിയായ പടം. എനിക്ക് എത്ര പറഞ്ഞു, ശരിയായ പടം, ശരിയായ പടം. ആ, ഇഷ്ടപ്പെട്ടു. എഫേർട്ട്ലെസ് ആണ് അഭിനയിച്ചേക്കണേ. അർജുൻ അശോക്, സിദ്ധാർത്ഥ ഭരതന്, ഒരു രക്ഷയില്ല, അടിപൊളി പടം. മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് പടം. പടം നല്ലതായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് തോന്നി, പക്ഷേ സെക്കൻഡ് അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു, നന്നായി ഇഷ്ടപ്പെട്ടു. ഒരു 3 കഥാപാത്രത്തെ വെച്ച് ഇത്രയും നേരം ലാഗില്ലാണ്ട് കാണാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ആയാലും ഡയറക്ഷൻ ആയാലും എല്ലാം കൊള്ളാം. എൻ്റെ മമ്മൂക്ക അറിയാമല്ലോ, പ്രായമില്ലാത്ത മനുഷ്യൻ. അടിപൊളിയാണ്, നല്ല അഭിനയം നല്ലതാണ്, സൗണ്ട് അടിപൊളി, സൗണ്ട് ക്ലാരിറ്റി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും വിഷ്വലും അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇത്രയും മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അഭിനയം ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് മമ്മൂട്ടിയും അർജുൻ അശോകനായാലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീരോളം, ഇതുപോലൊരു സിനിമ അടുത്ത കാലത്തൊന്നും ഈ കേരളത്തിൽ ഇറങ്ങിയിട്ടില്ലെന്ന് എൻ്റെ അഭിപ്രായം. കാരണം മമ്മൂട്ടി ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്, പക്ഷേ നമുക്ക് ആ നെഗറ്റീവ് ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് ഗംഭീരമായ പ്രകടനം. കാരണം ഒരു ഹൊറർ എലമെൻ്റുള്ള സിനിമ, എന്നാൽ സ്ഥിരം ഹൊറർ സിനിമകളെപ്പോലെ ക്ലീശ, ഒരു ക്ലീശ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ക്ലീശ അല്ല, വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മളെത്ര മുൻവിധിയോടുകൂടി കണ്ടാലും അതിന് വിപരീതമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ്. കാരണം ഇതിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷനാണ് ഈ സിനിമയുടെ പ്ലസ് പോയിൻ്റ്. കിട്ടില്ല, മലയാളത്തിലൊരു തുമ്പാത് ആ ഒരു ലെവലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു മലയാളത്തിൽ വന്നതിൽ, റീസെൻ്റ് ടൈമിൽ വന്നതിൽ ബെസ്റ്റ് ഒരു ഹൊറർ മൂവി ബേസിൽ മലയാളത്തിൽ വന്നതിൽ ബെസ്റ്റ് പടം. അത് അങ്ങനെ പറയാം. കിട്ടില്ല, തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്, കിട്ടില്ല. നെഗറ്റീവ് അടിയൊന്നുമില്ല, കുറച്ച് സ്ലോ പേസ് പോകും, പക്ഷേ ആരും അവർ പടത്തിലോട്ട് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഒന്നും തോന്നത്തില്ല, കിട്ടില്ല, ഭയങ്കര സാറ്റിസ്ഫൈങ്. നല്ല പടമാണ്, കുഴപ്പമില്ല, പുതിയ ഫീലാണ്, അത്യാവശ്യം നല്ല പടമാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് ലാഗായിട്ട് ഫീൽ ചെയ്തു, സെക്കൻഡ് ഹാഫ് നൈസാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല പടം. കുറച്ച് പേടി തോന്നുന്നെങ്കിലും നന്നായിട്ടുണ്ട്. തന്നെയാണ് സിനിമ, എല്ലാവരും കണ്ടിരിക്കുന്ന സിനിമ എന്ന് തോന്നുന്നു, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. പഴയ സിനിമ പോലെ മറ്റേ ഫുള്ളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അതുകൊണ്ട് കൊള്ളാം, കുഴപ്പമില്ല, പുതിയൊരു എക്സ്പീരിയൻസ്, കൊള്ളാം. 3 പേര് നല്ല കട്ടയ്ക്ക് നിന്ന ഒരു പെർഫോമൻസ്, നല്ല സിനിമ, വ്യത്യസ്തമായ, മൊത്തത്തിൽ കൂടെ വ്യത്യസ്തമായിട്ടുള്ള അപ്പിയറൻസ് ചെയ്തിരിക്കുന്ന എല്ലാം അങ്ങനെ തന്നെ. കുറച്ച് പേര് മാത്രമേ പിന്നെ അതിൽ അഭിനേതാക്കളുള്ളൂ, അതുകൊണ്ടെല്ലാം തന്നെ വളരെ വ്യത്യസ്തം. എൻ്റെ തീമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ശരിയായി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതൽ പറയാൻ അറിയത്തില്ല കേട്ടോ, വളരെ ഭംഗിയായിട്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തൃപ്തിയോട് തന്നെ ഇറങ്ങാം. ഈ സിനിമയിലെ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് സിനിമാറ്റോഗ്രഫിയാണ്. അതെ അതെ, അതും ഷെഹനാദിൻ്റെയാണ്. ഷെഹനാദ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എട്ടർഫിക് സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ബ്രില്യൻ പെർഫോമൻസ് ബൈ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അതുപോലെ തന്നെ നമ്മളെ മമ്മൂക്ക. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, എനിക്ക് ഭയങ്കരമായിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി കണ്ടൊരു ഫീലാണ്. കാരണം ആ ഒരു തിയേറ്റർ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു കാണുക, ആ ടൈമിൽ നമുക്ക് പറ്റിയിട്ടില്ല, ടി വിയിലൊക്കെ ആണ്. പക്ഷേ ഒരു ഇപ്പം ഈ എക്സ്പീരിയൻസിലൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണുക എന്ന് പറഞ്ഞാൽ സൂപ്പർ ഒരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഇടയ്ക്ക് പടം ചില സൈഡ് ഡൗൺ ആയിപ്പോയ ഫീൽ ഉണ്ടായിട്ടു, പക്ഷേ അവിടെ മമ്മൂക്കേൻ്റെ ശബ്ദം പടത്തെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് പലതവണ. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പണ്ട് വാലിബൻ്റെ ഒരു സമയത്ത് ഒരു പറഞ്ഞൊരു ഡയലോഗുണ്ട്, എന്താ മമ്മൂക്കയെ കണ്ട് ലാലേട്ടം പഠിക്കണമെന്ന്, വേറെ സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ കാര്യത്തിൽ. അത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംഭവം. നല്ല രീതിക്ക് തന്നെ കാര്യം പുള്ളിക്കാരൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക. ഒരു തിരിച്ചുവരവാണ്, ഗംഭീരമായിരുന്നു, അത് നല്ലൊരു ക്വാളിറ്റി എക്സ്പീരിയൻസ്. എനിക്ക് ഇവിടെ നിന്ന് ഏരീസ് നിന്ന് തിയേറ്ററിൽ നിന്ന് കാണുന്നത് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഹൗസ്ഫുൾ ആയതുകൊണ്ട് കാണാൻ പറ്റിയില്ല. പക്ഷേ ഉള്ള തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഭയങ്കര ഒരു ആൾക്കാർക്ക് ഒരു ഉന്മേഷമൊക്കെ തരുന്ന ഒരു ചിരി തന്നെ ആയിരുന്നു അത്. അതൊക്കെ ഒരു എപ്പിക് സാധനം, ആ ഒരു കാലഘട്ടത്തിൻ്റെ സാധനം. നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കുക, അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം വന്നു കഴിഞ്ഞാൽ
ആൾക്കാർ എങ്ങനത്തെ രീതിക്ക് അത് എടുക്കും എന്നുള്ള രീതി. ഇതെനിക്ക് തോന്നുന്നു എല്ലാവരും സ്വീകരിക്കാൻ പറ്റിയ ഒരു പടം തന്നെയാണ്. എല്ലാവരും കാണും, മിക്കവാറും ആ ഒരു മൂഡിൽ കാണേണ്ട ഒരു പടമാണ്. ചിലവരൊന്നും കണ്ടിട്ടില്ല. 90s കഴിഞ്ഞ് മുമ്പുള്ള ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരൊന്നും ഈ പടം അങ്ങനത്തെ രീതി കണ്ടിട്ട് ടിവിയിലല്ലേ കണ്ടിട്ടുള്ളൂ. തിയേറ്ററിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ ഒരു പൊളിയായിരിക്കും. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല. ഇപ്പോഴത്തെ രീതിക്ക് ഒന്നും ചിന്തിക്കാതെ പോവുക, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആ പടം. അതെനിക്ക് പറയാനുള്ളൂ.